ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഏരിയയിലേക്ക് നമ്മൾ വഹിക്കുന്ന വയറുകളും അതിൻ്റെ പൊസിഷനിലുള്ള ബാക്കി ഡീറ്റെയിൽസുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ടാപ്പാണ് ഈ കാണുന്നത്. അതായത് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന, അതായത് നമ്മുടെ പ്ലഗിൻ്റെ പ്ലഗ് സോക്കറ്റിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന ടാപ്പ് അത് താഴെ നിന്ന് കൺസീൽഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ലൈനാണ് താഴെ വന്നിരിക്കുന്നത്. അതായത് വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് 3 മുടികളുടെ ഒരു പ്ലേറ്റാണ് കൊടുക്കുന്നത്. 3 മുടികളുടെ ഒരു മെറ്റൽ ബോക്സ് വരുന്നുണ്ട്. അത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ GA കൊടുക്കാം. ഇത് കൊടുത്തിന് ജി ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ തുരുമ്പെടുക്കാതെ ഉള്ള രീതിയിൽ തന്നെ വർഷങ്ങളോടെ നിലനിന്നോളും. ഇനി നമ്മൾ വലിച്ചിരിക്കുന്ന വയറുകളാണ്. ഇത് 1.5 എർത്ത് വലിച്ചിട്ടുണ്ട്. 2.5 ആണ് റെഡും ബ്ലാക്കും വലിച്ചിരിക്കുന്നത്. അതായത് 2.5 റെഡും ബ്ലാക്കും വലിച്ചിരിക്കുന്നത്. ഇതിൽ വേറെ ഒരു നെഗറ്റീവ് ഇവിടെ നമ്മൾ ജംഗ്ഷനുകളിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ വയറിൻ്റെ നെഗറ്റീവാണ് വന്ന് കിടക്കുന്നത്. 1² ബ്ലാക്ക്. ഇത് നമ്മൾ 1.5 പച്ചയാണ് കൊടുത്തിരിക്കുന്നത്. എർത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇടത്തിന് നമ്മൾ 1.5 കൊടുത്താൽ മതി. പിന്നെ മെയിൻ സർക്യൂട്ട് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് 2.5 വയറാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാൻ 2.5 വി ഗാർഡിൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. വി ഗാർഡിൻ്റെ റെഡും ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു DB നിന്നും ഡയറക്റ്റായിട്ട്, DB നിന്നും വേറെ എങ്ങനെ ലൂപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് നോർമൽ ലെവലിൽ കൊടുത്താലും മതി. കാരണം 6 ആംസിൻ്റെ പ്ലഗ്ഗാണ് ചില വാഷിംഗ് മെഷീനിൽ വരുന്നത്. പക്ഷേ ചില വാഷിംഗ് മെഷീനിൽ 16 ആംസിൻ്റെയൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു അഡ്വാൻസ്ഡായിട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു 16 ആംസിൻ്റെ പവർ പ്ലഗ് കൊടുക്കാവുന്ന രീതിയിലുള്ള സെപ്പറേറ്റ് സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതായത് ഡയറക്റ്റായിട്ട് നമുക്കൊരു 16 ആംസ് ഈ പ്ലഗിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത സെക്ഷനിൽ നോക്കുന്നത് മറ്റ് സർക്യൂട്ടുകൾ, മറ്റ് ബോക്സുകളിലേക്ക് വലിച്ചിട്ട് സർക്യൂട്ടുകൾ ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഇവിടെ നമ്മൾ വലിച്ചിരിക്കുന്ന 1.5 പച്ചയാണ് വലിച്ചിരിക്കുന്നത്. എർത്തിന് വേണ്ടിയിട്ട് വലിക്കുന്നു. പിന്നെ അടുത്ത സർക്യൂട്ട് വന്നിരിക്കുന്നത് 1.5 റെഡ് വന്നിട്ടുണ്ട്, 1.5 ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ മാസ്റ്ററിന് വേണ്ടിയിട്ട്, പിന്നെ വേറൊരു പച്ച നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പച്ച വലിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോകുന്നതിനാണ് വേറെ, അതായത് ഈ ബോക്സ് ഉദ്ദേശിക്കുന്നത് ഈ ബോക്സിൽ നിന്ന് അടുത്ത സെക്ഷനുകളിലേക്ക് ചില വയറുകൾ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സെക്ഷനിൽ നിന്നുള്ള റെഡ് അല്ലെങ്കിൽ ചില സർക്യൂട്ടുകൾ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫേസ് കൊടുത്തിരിക്കുന്നത് 1.5 മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടാണ്, ഒരു 1.5 സർക്യൂട്ടാണ് ഈ സ്വിച്ചിലേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ട ഇത് നമ്മൾ ആ 1.5 വേറൊരു ബെഡിലേക്ക് പോയിരിക്കുന്നതാണ്. ഇവിടെ മെയിനായിട്ട് വരുന്ന 1.5 ആ 1.5 എന്ന് ലിങ്ക് ചെയ്യുന്നതിന് മുന്നേ മെയിൻ DB നിന്ന് വന്നിരിക്കുന്ന വയറാണ് ഈ കാണുന്നത്. 2.5 വയറാണ് വന്നിരിക്കുന്നത്. 2.5 വയറുകളാണ് വന്നിരിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ബോക്സ്, അതായത് ഒരു ഹാളിലേക്ക്, ഒരു വീടിൻ്റെ ഒരു ഹാളിലേക്ക് വലിക്കുകയാണെങ്കിൽ നമ്മളൊരു 2.5 വയർ വലിച്ചിട്ട് അതിൽ നിന്ന് ലിങ്ക് ചെയ്ത് 1.5 നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തന്നെ എടുക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. അതായത് 1.5 സർക്യൂട്ടും 2.5 സർക്യൂട്ടുമാണ് സർക്യൂട്ടുകൾക്ക് കോമൺലി യൂസ് ചെയ്യുന്നത്. 1² വയറുകളാണ് നമ്മൾ ബൾബിന് കൊടുക്കുന്ന ലീഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ അതുപോലെ തന്നെ കണ്ടോ, അത് സർക്യൂട്ടാണ്. സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാം, ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കും. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ 2.5 മഞ്ഞ വന്നിട്ടുണ്ട്, 2.5 നീലയും വന്നിട്ടുണ്ട്. അപ്പോൾ 2.5 മഞ്ഞ നമ്മൾ ഫേസ് ആയിട്ട് എടുക്കും, നീല നമ്മൾ ന്യൂട്രൽ ആയിട്ട് എടുക്കും, 1.5 നീല നമ്മൾ മാസ്റ്ററായിട്ട് എടുക്കും, 1.5 മഞ്ഞ നമ്മൾ ഇൻവെർട്ടറായിട്ട് എടുക്കും, പിന്നെ 1.5 പച്ചയുണ്ട്, ആ പച്ച നമ്മൾ എർത്തായിട്ട് എടുക്കും. അതാണ് ഒരു സർക്യൂട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നേരത്തെ തന്നെ വേറൊരു സർക്യൂട്ട് ഈ ബോക്സിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ഹാളുകളിലൊക്കെ വരുന്ന സമയത്ത് 2-3 ബോക്സൊക്കെ വരുമ്പോൾ ആ ഹാളെല്ലാം ഒറ്റ MCB നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു 2.5 കൊന്നിട്ടതിന് ശേഷം അടുത്ത ബോക്സുകളിലേക്ക് ലിങ്ക് ചെയ്ത് പോകും. ഹാളുകളിൽ മാത്രമാണ്, മറ്റ് എല്ലാ റൂമുകളിലേക്കൊക്കെ സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അതായത് 1.5, അതായത് ഈ RYB എന്ന സെക്ഷൻ ഉണ്ട്. RYB നമ്മൾ നോക്കിയിട്ട് വേണം 2.5 വയറുകൾ ഫേസ് ന്യൂട്രൽ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതായത് R പ്രാധാന്യം കൊടുക്കുക. R ഉദ്ദേശം റെഡ് ആണ് ഏറ്റവും ആ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഫേസ് ആയിട്ട് എടുക്കുന്നത്. റെഡ് ഇല്ല, യെല്ലോ ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ യെല്ലോ ഫേസ് ആയിട്ട് എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ RYB നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് വേണം ഫേസ് ന്യൂട്രൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.